സോ ഹൈ ഗൈസ്, ദിസ് ഈസ് മീ സാത്ത. ഞാൻ രാവിലെ എണീക്കാൻ നേരം ഉണ്ടല്ലോ, എൻ്റെ കട്ടിലെ കിടന്ന് എൻ്റെ പെഡലി ഒന്ന് വിളിക്കുക. രാവിലെയാണ് ഏതാണ്ട് ഇത്രയും പോലും അനക്കാൻ പറ്റത്തില്ല. ഇപ്പം എന്താണ്ട് ഇവിടെ വരെ ഇങ്ങനെ അനക്കാൻ പറ്റത്തുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അനക്കുമ്പോൾ ഒട്ടുക്കത്തെ വേദനയാണ്. അപ്പോൾ ഇങ്ങോട്ട് അനക്കത്തിന് കുഴപ്പമില്ല കേട്ടോ, ഇങ്ങോട്ട് അത്യാവശ്യം നൈസായിട്ട് വരുന്നുണ്ട്, ഇവിടെ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങോട്ട് ഭയങ്കര സീനാണ്. ഇതെന്തുകൊണ്ടാണ് ഓ അതിൻ്റെ പുറത്ത് കോഴിയും ചതയ്ക്കുന്നത്? ആ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. സംഭവം മറ്റൊന്നുമല്ല, ജാസ്മിൻ ജാഫറിൻ്റെ അന്തം ഫാൻസിൻ്റെ ശാഭ. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ ജാസ്മിൻ ജാഫറിനെ ആരാധിക്കാൻ പോവുകയാണ്. ഞാനൊരു പൂജാമുറി ഉണ്ടാക്കി ജാസ്മിനെ പൂജിക്കാൻ പോവുകയാണ്. ഹോ, ഞാൻ കഴിഞ്ഞ ജാസ്മിൻ റിലേറ്റഡ് കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് അകത്ത് വന്നിട്ടുള്ളൊരു കമൻറ്റ്സ് ഉണ്ട്. ആ കമൻറ്റിനകത്ത് ഒരു കുട്ടി മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു മറുപടി കൊടുക്കുന്നത്. ഓക്കെ, എൻ്റെ അടുത്ത് ആ ഒരു വീഡിയോയ്ക്ക് അകത്ത് ഇട്ടേക്കുന്നത് നമ്മുടെ അഫ്സലിക്കാടെ വോയിസ് ക്ലിപ്പ് വന്നിട്ടുള്ള ആ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന കമൻറ്റ്, ഇതൊക്കെ ഒരു ഗെയിം തന്നെയാണ്, പിന്നെ കുളിക്കുക നനയ്ക്കുക കാര്യങ്ങൾ ഇതുപോലെയുള്ള സീസൺ വന്നാൽ അറിയാം എല്ലാവരുടെയും സ്വഭാവം. പിന്നെ ചേട്ടൻ വീഡിയോ ചെയ്യാൻ പറ്റും എങ്കിൽ ഇതിൽ വന്ന് കമൻറ്റ് ഇടാൻ നമുക്കും പറ്റും. തീർച്ചയായിട്ടും എനിക്ക് വീഡിയോ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് വന്ന് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് കോഴി, ആ നിങ്ങൾ ധൈര്യമായിട്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കോഴികൾക്ക് ഇതുപോലെ കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് കമൻറ്റ് ഇടുകയും ചെയ്യാം, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇനി അടുത്ത കമൻറ്റ്, ആ കുട്ടി തന്നെ, അനു എന്ന് പറയുന്ന ആ കുട്ടി തന്നെയാണ് ഇട്ടേക്കുന്നത്. സേട്ടന്മാരൊക്കെ പോയാൽ അറിയാം എത്ര പെണ്ണുങ്ങളുടെ കൈയും പിടിച്ച് നടക്കുമെന്ന്, എത്ര പെണ്ണുങ്ങളുടെ വോയിസ് ഇതുപോലെ വരുമെന്ന്. ജാസ്മിനെ നല്ല ജാസ്മിൻ ഫാൻ അല്ല, ഞാനൊരു നെഗറ്റീവ് പറയുമ്പോൾ എല്ലാ സൈഡ് കേട്ടിട്ട് വേണം പറയാൻ. ഇതുപോലെ വോയിസ് അയക്കാനും പറയാനും ഇഷ്ടം പോലെ പേരുണ്ടാവും, എല്ലാ സൈഡും നോക്കണം. രാ, നീ ഇതുപോലെ പോകുമ്പോഴത്തേക്കിന് നീ എത്ര പെണ്ണുങ്ങളുടെ കൈ പിടിച്ച് നടക്കും? എടാ സാത്തൻ ട്രീറ്റ് വേണമെന്ന് പറഞ്ഞാൽ നീ ഭയങ്കര റോങ് ആണ് കേട്ടോ. എടാ അല്ല, ഞാൻ അവിടെ പോയി അങ്ങനെ ഒന്നും ചെയ്യില്ല. എന്താണ് തെറ്റ്? ജാസ്മിനെ ഗബ്രികയും ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നിനക്കത് ചെയ്തുകൂടാ? ഛേ, എനിക്കത് ചെയ്തുകൂടാ. എടാ അതൊക്കെ മഹാപാപമാണ്ടാ, മഹാപാപമാണ്, നീ മനസ്സിലാക്കണം. എടാ നീ കയ്യും കാലും പിടിച്ചിരിക്കുന്നൊന്നും കുഴപ്പമില്ല, പക്ഷേ നീ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ഫേക്ക് സാധനം അവിടെ അടിക്കരുത്. നിനക്ക് ഫ്ലർട്ടേഷൻഷിപ്പാണ്, നീ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ പോയി ചെയ്തു, അത് പ്രശ്നമില്ല. ഓക്കെടാ, ഞാൻ അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിലും ഫ്ലർട്ടേഷൻഷിപ്പാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ ഫ്ലേട്ടിംഗ് ആണെന്ന് പറഞ്ഞ് തന്നെ ചെയ്യും. അഥവാ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെ തന്നെ പറയും. കേട്ടോ ഗൈസ്, ഇനി അത് ചോദിച്ചുകൊണ്ട് വരല്ല, അതിനുള്ള മറുപടി കിട്ടിയല്ലോ. ഇറങ്ങനെങ്ങനെ പുളിയല്ലേ? അപ്പോൾ അതാണ് അവൻ്റെ മറുപടി. ഇനി അവൻ്റെ വോയിസ് മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ എന്നെയും കൂടെ കേൾപ്പിക്കണം കേട്ടോ. സത്യം ട്രീറ്റ് വേണ്ടതിൻ്റെ പേരിൽ അതുപോലെ ഏതെങ്കിലും വോയിസ് ക്ലിപ്പ് വരുവാണെങ്കിൽ എന്നെയും കൂടെ കേൾപ്പിക്കണം. എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട് എന്താണ് ഇവൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെന്ന് അറിയാനെ കൊണ്ട്. അടുത്ത കമൻറ്റ്, ഈ ചേട്ട വീഡിയോ കാണുന്നവർക്കറിയാം ജാസ്മിൻ്റെ കാര്യം മാത്രമാണല്ലേ വീഡിയോ ചെയ്യുള്ളൂ. റോക്കി സിജോ എത്ര വലിയ ഇഷ്യൂ പോലും അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ടില്ല. ജാസ്മിനെ പിടിച്ചിരിക്കണ പോലെ എനിക്ക് നന്നായി തോന്നുന്നുണ്ട്. എന്തോ തരാം നീ ഇത്? നീ ജാസ്മിനെ പിടിച്ചിരിക്കുകയാണോ? വേറെ വിഷയങ്ങളൊക്കെ വന്നല്ലോ, നീ എന്നിട്ട് എന്താടാ അവരെ പറിച്ച് ഛേ അവരെ കുറിച്ച് പറയാഞ്ഞത്? ഇടാ ആര് പറഞ്ഞു? ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലേ. എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്ക്, താഴെ സ്കൂളിൽ നോക്കും, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനെടാ ഞാൻ അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് നിർത്തി. ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഇനിയും ചെയ്യുന്നില്ല, നിലവാരമില്ലാത്ത കണ്ടന്റ് വരുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയതാ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും അതിനുശേഷം ഇടേണ്ടി വന്നത് ജാസ്മിൻ്റെ ആ ഒരു ഇഷ്യൂ ഇത്രയും ഇതായിട്ടുള്ള സംഭവമായിട്ട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ മനസ്സിലായോ? കണ്ട് കേട്ടല്ലോ, അവൻ പറഞ്ഞ മനസ്സിലായല്ലോ. അത് തന്നെ കാര്യം. അടുത്ത കമൻറ്റ്, ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ബിഗ് ബോസ് സബ്ജക്ട് സംസാരിക്കുക, കുറേ യൂട്യൂബ് ബ്ലോഗേഴ്സ് ഉണ്ട്, അവരെ ഒന്നും ജാസ്മിൻ്റെ സബ് മാത്രമല്ല ബിഗ് ബോസ് നടക്കുന്ന എല്ലാം തെണ്ടി തരവും ചോദ്യം ചെയ്ത വീഡിയോ എടുക്കുന്ന ഇയാൾ മാത്രമാണ് ജാസ്മിനെ പിടിക്കുന്നത്. ആന്ധ്ര നീ ഇങ്ങനെ? എടാ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നീ എൻ്റെ താഴോട്ടുള്ള വീഡിയോസ് എടുത്തൊക്കെ ഞാൻ അതൊക്കെ പറയുന്നുണ്ട്. നിലവാരമില്ലാത്ത വീഡിയോസ് ഇനി ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഇത് ഇത്രയും ഇതായപ്പോഴത്തേക്കിനും സംസാരിക്കേണ്ടി വന്നു പോയതാണ് സുഹൃത്തെ. ഞാൻ ബാക്കിയുള്ള വേറെ ടോപ്പിച്ച് പിടിച്ച് പോയതല്ലേ, നമ്മുടെ ആടുജീവിതം സിനിമയുടെ ടോപ്പിച്ച് പിടിച്ചല്ലായിരുന്നു നമ്മൾ മൂന്നാല് ദിവസം പൊക്കൊണ്ടിരുന്നത്. ഇതൊന്നും ഈ അനു എന്ന് പറഞ്ഞ ഈ കുട്ടി കമൻറ്റിട്ട കുട്ടി അതൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? അതല്ലേ അതിൻ്റെ ശരി. ആടാ ഞാനും അത് ഇതിൻ്റെ കണ്ടായിരുന്നു ആടുജീവിതം പിടിച്ച് പോയത്. അപ്പം ബിഗ് ബോസിൻ്റെ ഈ കുട്ടി പറഞ്ഞ ശരി, നീ എന്താ ബാക്കിയുള്ളവർ സംസാരിക്കാത്തത്? എടാ ഞാൻ സംസാരിക്കുന്നുണ്ടാ, സീരിയസ്ലി ഞാൻ സംസാരിക്കുന്നുണ്ട്, നിനക്ക് നീ എടുത്ത് നോക്കത്. അനു ചെറുക്കൻ പറഞ്ഞതല്ലോ, അതെടുത്ത് നോക്കിക്കോണേ. അപ്സര അവളുടെ ഹസ്ബൻഡിൻ്റെ വീഡിയോ ഇട്ട്, നോറ അവളുടെ ഹസ്ബൻഡ് ഇവരെ ഒന്നും ഈ ചേട്ടൻ വീഡിയോ ഇട്ട് കണ്ടില്ല. ജാസ്മിൻ്റെ ഒരു യൂട്യൂബ് ബ്ലോഗർ ആയതുകൊണ്ടാണോ ഇതുവരെ ഒരാളുടെ ബ്ലോഗ് ചെയ്യാൻ ഞാൻ കമൻറ്റ് ഇട്ടിട്ടില്ല? എനിക്ക് അതിന് താല്പര്യമില്ല. പിന്നെ ഈ ചേട്ടൻ്റെ വീഡിയോ കാണുമ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ചോദിക്കാനാണ് എൻ്റെ, അതുകൊണ്ട് ചോദിച്ച് റിപ്ലൈ തരുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, റിപ്ലൈ തരുമെന്ന് വിചാരിക്കും, അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഇതിനെ റിപ്ലൈ ചെയ്തത്. എടാ എന്തുവാ കൊച്ചു ചോദിച്ച് ശരിയല്ല, നീ അപ്സരയുടെ നോറയുടെ ഒക്കെ വിഷയം വന്നപ്പോൾ നീ എന്താ സംസാരിക്കുക? ഞാൻ കൊച്ചു ജെന്യൂൻ ആയിട്ടുള്ള ചോദ്യം ചോദിച്ചത്, കൃത്യമായിട്ട് നീ മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. നിനക്കൊരാളെ നിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ഇടുമ്പോൾ നീ എനിക്ക് കൃത്യമായിട്ട് മറുപടി വരാനുള്ള എല്ലാവിധ റെസ്പോൺസിബിലിറ്റീസും നിനക്കുണ്ട്. പറ എന്തോ കാര്യം എന്തോ? എടാ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നോന്താ അങ്ങനെ. എടാ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും കേട്ടോ കേട്ടോ, എനിക്ക് വലിയ വ്യൂവർഷിപ്പുള്ള ഒരു യൂട്യൂബർ ഒന്നും അല്ല ഞാൻ.
അപ്പം എന്നെ കേൾക്കാനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുന്ന സമയത്തേക്ക് എൻ്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് അറിയാനെ കൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വൈഡ് ഓഡിയൻസ് ഇവിടെ ഇല്ല. ഉണ്ടോ? ഇല്ലല്ലോ. ആ അതുകൊണ്ടാണ് ഞാൻ അപ്പം എല്ലാ വിഷയങ്ങളും സംസാരിക്കാൻ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഒരു ദിവസമാണെങ്കിൽ രണ്ടും മൂന്നും കണ്ടൻസ് ചെയ്യാനെ കൊണ്ടുള്ള അല്ലെ, ഒരു നാലഞ്ച് കണ്ടൻസ് എനിക്ക് മുന്നിൽ വരാറുണ്ട്. പക്ഷേ അതെനിക്ക് ചെയ്യാൻ കഴിയാറില്ല, അതിനൊരു സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഉള്ള സാഹചര്യം ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ? അതെന്തുവാടാ നിൻ്റെ അങ്ങനത്തെ ഒരു സാഹചര്യം? നിങ്ങൾക്കാണെങ്കിൽ ഇവൻ്റെ ഈ സാഹചര്യം പറയുമ്പോൾ എന്തോ ഒരു ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല, എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ എന്ന് പറയട്ടെ, നീ ഇത് പറഞ്ഞിട്ട് പോയാൽ മതി. എടാ സാഹചര്യം എന്ന് വെച്ചാൽ, നിനക്കറിയാം എൻ്റെ ഫോണ് റെഡ്മി നോട്ട് 8 പ്രോ ആണ് എൻ്റെ ഫോൺ. ഞാൻ അതിലാണ് ഈ ക്ലാരിറ്റി ഇല്ലാത്ത ഫോണ്, ക്ലാരിറ്റി ഇല്ലാത്ത വോയിസ്, ഈ സാധനം വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ഐഫോൺ അല്ലെന്നോ ക്യാമറ ഇല്ലെന്നോ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ സാഹചര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കല്ലേ. ഇന്ന് ഉള്ള എന്താണോ അത് വെച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പം 4-5 വർഷം കഴിഞ്ഞ് ഈ ഫോൺ എടുത്തിട്ട് അപ്പോൾ മാക്സിമം ഹീറ്റുണ്ട്. ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഫോൺ കത്തി നിൽക്കും, പോലെ തന്നെ ചാർജ് അതുപോലെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുക. വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് കുറച്ച് പരിപാടികളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഇവിടുത്തെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഭയങ്കര സീനാണ്. ഒരു വീഡിയോ അപ്ലോഡ് ആവാൻ ഞാൻ രാവിലെ അപ്ലോഡിന് ഇട്ടാൽ വൈകുന്നേരമായിരിക്കും അപ്ലോഡ് ആവുക. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം എല്ലാ കണ്ടൻസും കൂടി ചെയ്യാൻ കഴിയില്ല സുഹൃത്തെ. പിന്നെ ഓൾറെഡി എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിൽ കുറച്ച് വൈഡായിട്ട് ബാക്കിയുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് സംസാരിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് കേൾക്കാൻ ഒരു വൈഡ് ഓഡിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട്, അതായത് ഈ ഫോണിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ എഡിറ്റ് ചെയ്യാൻ വലിയ പ്രശ്നമില്ലാത്ത പെട്ടെന്ന് അപ്ലോഡ് ആവുന്ന സാധനങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റും. പറഞ്ഞു വെച്ചാൽ ഞാൻ അത്ര വിചാരിക്കുന്നത്, അല്ലാതെ എനിക്ക് ഈ വിഷയത്തിലൊന്നും എനിക്ക് ഒപ്പീനിയൻസ് ഇല്ല എന്നിട്ടോ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങളത് മനസ്സിലാക്കണം. നീ പറഞ്ഞതൊക്കെ ഓക്കെ, പക്ഷേ അത് ഇവർക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ലല്ലോ. നീ ഇപ്പം നിൻ്റെ സാഹചര്യം ഇതൊക്കെ പറ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ കുട്ടി ഇപ്പോൾ കമൻ്റ് ഇടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇതുപോലെ ഒരു ഇവൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾ ഇതുപോലെ കമൻ്റ് ഇടുകയാണെടാ, ഈ ഇന്ന ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ഇതിനകത്ത് നിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നീ ഇതിലെന്താ റിയാക്ട് ചെയ്ത് അതിലൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു കമൻറ്റ് ഒന്ന് രണ്ട് കമൻറ്റ് ഇട്, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ്. എല്ലാ വീഡിയോയുടെ താഴെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവൻ ഡിസ്ക്രിപ്ഷനകത്താണെങ്കിൽ ടു ഷെയർ എനിത്തിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഡി എം ഇ ഓൺ ഇൻസ്റ്റാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എല്ലാ ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടാണെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ട് ലിങ്ക് വരെ കൊടുക്കാറുണ്ടാവും. നിങ്ങൾക്ക് ഇൻസ്റ്റയിലാണെങ്കിൽ അവൻ്റെ അടുത്ത് പേഴ്സണലി പറയാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ പറയാം. നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് രണ്ടാണെന്ന് ചെയ്തു നോക്കുക. ചിലപ്പോൾ ഇവനാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾ പറയുന്ന എല്ലാ കമൻറ്റ് ഇടുന്ന ഒരാൾ ഇട്ടാൽ മതി കമൻറ്റ്, അതിവൻ ചെയ്തോളും. നൈസാ, നൈസായിട്ട് അവൻ ചെയ്തോളും. വേറെ ബാക്കിയുള്ള കണ്ടൻറ്റൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള കണ്ടൻറ്റ് അവൻ ഉറപ്പായിട്ടും ചെയ്യും, ഉറപ്പായിട്ട് അവൻ സംസാരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കുട്ടിയുടെ പേരെന്തുവായിരുന്നു? അനു 1239. അപ്പോൾ കുട്ടി, അപ്പം ഇവൻ്റെ ഒപ്പീനിയൻ എല്ലാം കേട്ടല്ലോ. മറുപടി വരണമെന്ന് പറഞ്ഞ് ചെറുക്കൻ മറുപടി പറഞ്ഞു. പിന്നെ ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പെണ്ണുങ്ങളുടെ കൈ പിടിച്ചിരിക്കുകയോ കാലും പിടിച്ചോടിക്കേണ്ടിരിക്കുക എന്നുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ഇരിക്കാനാണെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. കാര്യം ഫ്ലർട്ടേഷൻ ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് മുന്നിൽ വലിയ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഇഫ് ഞാൻ അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ അവിടെ ഫ്ലേട്ടിംഗ് ആണ് ചെയ്യുന്നതെന്ന് ഞാൻ പച്ചയ്ക്ക് പറയുക തന്നെ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. കാര്യം എൻ്റെ ഒരു ചിന്താഗതി വേറൊരു രീതിയിലുള്ളൊരുത്തനായി. കാര്യം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയൊരു ചിന്താഗതി പറയാം, കുറച്ച് ഫിലോസഫിക്കലായി പോവും. എന്നിരുന്നാലും ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഭൂമിയിൽ മനുഷ്യന്മാരെന്ന് പറയുന്നത് ഭൂമിയിലുള്ള ജീവനുള്ള എല്ലാ ജന്തുക്കളിലെ ഒരു വിഭാഗം മാത്രമാണ് മനുഷ്യൻ എന്ന ജന്തു. അത്ര മാത്രമേ ഞാൻ ഒരു മനുഷ്യനെ പറ്റി കാണുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് സാമൂഹികപരമായിട്ട് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് കുറച്ച് റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, മൃഗങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിന്ന് തുറന്ന് സംസാരിക്കുന്നതിലൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു വേറൊരു പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എന്നാലും ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ ഒരു തോട്ട് എങ്ങനെയാണെന്നുള്ള രീതിയിൽ. ഓക്കെ, എനിക്കിവിടെ എന്താ പറയുക, ഒരു രീതിയിലുള്ള ഇമേജ് കോൺഷ്യസിൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി, ജാതി മതം രാഷ്ട്രീയം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനെതിരെ വർത്തമാനം പറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പോകുമെന്ന് പറഞ്ഞാലും എനിക്ക് ഇങ്ങനത്തെ യാതൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ജാസ്മിനെ പറ്റിയിട്ട് ഞാൻ ഇതുപോലെ വീഡിയോസ് സ്ഥിരപ്പെടുന്നു അങ്ങനൊന്നും ഇല്ല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ ജാസ്മിൻ്റെ ഫാൻ അല്ലാന്ന് കുട്ടി പറയുന്നുണ്ടല്ലോ, ഫാൻ അല്ലെങ്കിൽ ഓക്കെ, പക്ഷേ ഞാൻ ഇന്നു മുതൽ ജാസ്മിൻ ജാഫറിൻ്റെ അന്ത ഫാനാണ്. കാരണം ജാസ്മിനെ പറ്റി പറഞ്ഞതിന് ശേഷം അതാണ്ട് എൻ്റെ പെടലിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ, ആർക്കെങ്കിലും ഇതൊന്ന് മാറാനറിയാവുന്ന വഴി അറിയാമെങ്കിൽ താഴെ ഒന്ന് പറഞ്ഞു തരിക. രാവിലെ തൊട്ട് ഇതുവരെ മാറിയിട്ടില്ല, വേദന കുറഞ്ഞതേ ഉള്ളൂ. ആരെങ്കിലും ഉണ്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ.